മൈ സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ നേർരേഖയിലും വക്രഗതിയിലുമൊക്കെയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശുഭമോ അശുഭകരമോ ആയ പല യോഗങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യജീവിതത്തിലും ഭൂമിയിലും ഇതിൻ്റെ സ്വാധീനം കാണപ്പെടുകയും ചെയ്യും. ഈ സമയം ദേവന്മാരുടെ ഗുരുവായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കും. ഈ ശുഭയോഗത്തിൻ്റെ ഫലത്താൽ ചില രാശിക്കാർക്ക് ഇത് സൗഭാഗ്യകാലമായിരിക്കും. മൂന്ന് രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ഈ ആളുകൾക്ക് കരിയറിലും ബിസിനസ്സിലും പ്രത്യേക വിജയം നേടാനുമാകും. ഗജലക്ഷ്മി രാജയോഗം കൈപിടിച്ചുയർത്തുന്ന ചില ഭാഗ്യരാശിക്കാർ ഇവരൊക്കെയാണ്. ഇതിൽ ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ്. മേടരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ്. മേടരാശിക്കാർ പൊതുവെ പ്രസന്നതയുള്ളവരും ശുഭാപ്തി വിശ്വാസം ഉള്ളവരുമാണ്. അതുപോലെ നിഷ്കളങ്കരും പെട്ടെന്ന് സന്തോഷിക്കുന്നവരുമാണ്. അവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന യോഗം എന്ന് പറയുന്നത് ഗജലക്ഷ്മി രാജയോഗം ആണ്. മേടരാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം ശുഭകരമാണ്. കാരണം വ്യാഴം ഇവരുടെ രാശിയിൽ നിന്ന് ലഗ്നഭാവത്തിൽ പിന്നോക്കം നിൽക്കുന്നു. കൂടാതെ വ്യാഴം ലഗ്നത്തിൻ്റെയും ഒമ്പതാം ഭാവത്തിൻ്റെയും അധിപനാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇവരുടെ വ്യക്തിത്വം മെച്ചപ്പെടുകയും അതുപോലെ പല പദ്ധതികളും വിജയിക്കുകയും ചെയ്യും. ജോലി സ്ഥലത്ത് ഇവരുടെ സ്വാധീനം വർദ്ധിക്കും. അതുപോലെ സാമ്പത്തികമായി ഇവരുടെ ലാഭം വർദ്ധിക്കും. ബിസിനസ്സിലും പുതിയ ആശയങ്ങൾക്കായി പ്രവർത്തിക്കും. വിജയകരമാകുന്ന ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കും. പങ്കാളിത്ത ജോലിയിൽ ഇവർക്ക് പ്രയോജനം ലഭിക്കും. കൂട്ടു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നല്ല പ്രയോജനം ഉണ്ടാകും. ഈ സമയത്ത് ഭാഗ്യം ഇവരെ അനുകൂലിക്കുകയും അതുപോലെ ഇവരുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം, പണ്ട് വലിയ സ്വരച്ചേർച്ചയിലൊന്നും അല്ലാതിരുന്ന ദാമ്പത്യ ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്യും. അടുത്ത് വരുന്നത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയിൽ വരുന്നത് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. ഞണ്ടിൻ്റെ ആകൃതിയിൽ കണക്കാക്കുന്ന രാശിയാണ് ഈ കർക്കിടകം രാശി എന്ന് പറയുന്നത്. ഈ വർഷം ഇവർക്ക് കരിയറിലും വ്യക്തിഗത ജീവിതത്തിലും വളരെയധികം വിജയം കൈവരിക്കാനാകും. അതുപോലെ ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ നല്ല ഒരു വശമാണ്. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ രൂപീകരണം കർക്കിടകം രാശിക്കാർക്ക് അനുകൂലമാണ്. കാരണം ഇവരുടെ സംക്രമ ജാതകത്തിലെ കർമ്മഭവനത്തിൽ വ്യാഴം പിന്നോക്കാവസ്ഥയിലാണ്. അതിനാൽ ഈ സമയത്ത് ഇവർക്ക് ജോലിയിലും ബിസിനസ്സിലും നല്ല വിജയം നേടാൻ കഴിയും. ബിസിനസ്സുകാർക്ക് കുടുങ്ങിക്കിടക്കുന്ന പണം ലഭിക്കും. കിട്ടാനുള്ള പണങ്ങൾ, കിട്ടില്ല എന്ന് കരുതിയൊക്കെ ഇരിക്കുന്ന പണങ്ങളെല്ലാം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഇവർക്ക് പ്രത്യേക നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ പിതാവുമായിട്ടുള്ള ബന്ധം മോശമായിരുന്നെങ്കിൽ മോശമായിരുന്ന ബന്ധമൊക്കെ ഇപ്പം നല്ലതായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ രാശിയിൽ നിന്ന് ആറാമത്തെയും ഒമ്പതാമത്തെയും വീടിൻ്റെ അധിപനാണ് വ്യാഴം. അതുകൊണ്ട് ഈ സമയത്ത് ഭാഗ്യം ഈ രാശിക്കാരോടൊപ്പം ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളിലും ഇവർക്ക് വിജയം നേടാനാകും. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ അത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. മീനം രാശിക്കാരുടെ ജീവിതത്തിലെ വളർച്ച ഈ വർഷത്തിൽ പൊതുവെ പ്രശംസനീയവുമായിരിക്കും. പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുവെ ഈ വർഷം നല്ല സമയമായിരിക്കും. ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ രൂപീകരണം മീനം രാശിക്കാർക്ക് ശുഭകരമാണെന്ന് തെളിയും. ഇവരുടെ രാശിയിൽ നിന്ന് അഞ്ചാം ഭാവത്തിൽ വ്യാഴം പിന്നോക്കം നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ഇവരുടെ സന്താനങ്ങളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. പ്രണയകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുവാൻ കഴിയും.
സാമ്പത്തിക സ്ഥിതിയും ബഹുമാനവും അതിനൊപ്പം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ ഇവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇവർക്ക് സാധിക്കുന്നതാണ്. മീനരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല അവസരം ലഭിക്കും. ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുകയും ചെയ്യും. ഇവരുടെ രാശിചക്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. അതിനാൽ ഈ യോഗം ഇവർക്ക് വളരെ ശുഭകരമായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.